അപ്പൊ ഇതേപോലത്തെ ഒരു 10 രൂപേന്റെ ഒരു ബിസ്ക്കറ്റ് മതി കേട്ടോ, നമ്മുടെ ഏത് ചെടിയാണെങ്കിലും പൂത്തുലയാന്. കാരണം ഇതിൽ ഗോതമ്പൊക്കെ പറഞ്ഞാല് നമ്മുടെ ചെടികൾക്ക് ഭയങ്കര ഗുണമാണ് അല്ലേ. അപ്പൊ ഈ ഒരു ഇപ്പൊ കേടെന്ന് നിങ്ങൾ കളയുന്ന ബിസ്ക്കറ്റ് ആണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ നല്ല, നിങ്ങൾ ക്യാഷ് എടുത്ത് വാങ്ങണമെന്നില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കേട് വന്നിട്ടുള്ള ബിസ്ക്കറ്റൊക്കെ ആണെങ്കിലും, അതേപോലെ ബിസ്ക്കറ്റ് ഇല്ലാത്തവർക്ക് നമ്മുടെ വീട്ടിൽ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ധാന്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ചെടികളിൽ നല്ലതുപോലെ പൂക്കാനും പുതിയ തളിർപ്പുകൾ വരാനും മുട്ടകളൊക്കെ നിറയാനും അതേപോലെ ഉണ്ടാവുന്ന പൂക്കൾക്കൊക്കെ നല്ല കളറായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് ചെടികൾ നനയ്ക്കുന്ന സമയത്ത് എപ്പോഴും കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളമൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല മാറ്റമായിരിക്കും. ഏത് ചെടികളാണെങ്കിലും നല്ല ഭംഗിയായിട്ട് വളരാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഇതുപോലത്തെ വെള്ളങ്ങളൊക്കെ. അപ്പൊ ഇതേപോലെ ധാന്യം അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റൊക്കെ ആണെന്നാല് നമ്മുടെ ചെടികൾക്ക് അത്രയും ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇതുപോലത്തെ ഒരു ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 10 രൂപേന്റെ ഈ ഒരു ബിസ്ക്കറ്റ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ എല്ലാ ചെടികൾക്കും, വീട്ടിൽ ഏതൊക്കെ ചെടികളുണ്ടോ, പച്ചക്കറികളുണ്ടോ, ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ. അപ്പൊ നമ്മൾ അതിലേക്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞാല് കുറച്ച് കഞ്ഞിവെള്ളമാണ്. അപ്പൊ നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്കാണ് ഈ ഒരു ബിസ്ക്കറ്റ് ഇതാ. ഇതേപോലെ കുറച്ച് ബിസ്ക്കറ്റ് ആണ് ഇടുക കേട്ടോ. ബിസ്ക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ടല്ലേ, കുറച്ച് നമ്മളൊന്ന് വെള്ളത്തിലേക്ക് ഇടുമ്പോഴേക്ക് അത് അലിഞ്ഞ് ചേരും നമ്മളെ വെള്ളമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന് എടുത്ത കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ ഇതേപോലെ ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഒരു ദിവസം എടുത്ത് വെക്കുക, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്ക് ശരിക്കും പുളിക്കും. അപ്പൊ ഇത് ഞാൻ പുളിച്ച കഞ്ഞിവെള്ളത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബിസ്ക്കറ്റ് കണ്ടോ, നമ്മളൊരു 10 മിനിറ്റ് എടുത്ത് വെച്ചപ്പോഴേക്ക് കണ്ടോ നല്ലതുപോലെ തന്നെ ആ ബിസ്ക്കറ്റ് ആ ഒരു നമ്മുടെ കഞ്ഞിവെള്ളമായിട്ട് നല്ലതുപോലെ ചേർന്നിട്ടുണ്ട്. അപ്പൊ പുളിച്ച കഞ്ഞിവെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് നമ്മൾ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ജീവാണുക്കളൊക്കെ ഫോം ചെയ്യുന്നത്. അത് നമ്മുടെ ചെടിക്ക് വളരാനും നമ്മുടെ മണ്ണിന്റെ ഫലപുഷ്ടി കൂട്ടാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അല്ലേ. അപ്പൊ നമ്മളിത് നല്ലതുപോലെ ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു വളമായിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഞാനിതാ ഒരു ശർക്കര, ഒരു ഫുള്ള ഒരു ഇത് പറഞ്ഞ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു കഷ്ണം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി 2 ലിറ്റർ ഒക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊരു ഫുള്ളായിട്ടുള്ള ഒരു ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പൊ ശർക്കര ആണെങ്കിലും നമ്മുടെ ചെടികൾക്ക് നല്ലതാണല്ലേ. അപ്പൊ ഉറുമ്പ് വരില്ലേ എന്നൊക്കെ പലരും ഇനി കമന്റ് ഇടും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല, കാരണം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ശർക്കര ഒക്കെ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുക, അത് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാനിത് കുറച്ചു നേരം ആ ഒരു ശർക്കരയും ഇതുപോലെ റെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഞാനിത് രാവിലെ ചെയ്ത് വെച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചു, ഒരു 9 മണിക്ക് ചെയ്ത് വെച്ച് ഒരു 4 മണി സമയത്ത് ചെടി നനയ്ക്കാൻ സമയത്ത് എടുത്തപ്പോഴേക്ക് നമ്മുടെ ആ ഒരു ശർക്കരയൊക്കെ നല്ലതുപോലെ ചേർന്ന് നല്ലൊരു വളമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു കപ്പിലേക്ക് അത് ഒഴിച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യം കൂടി ചേർക്കണം കേട്ടോ. അപ്പൊ ശർക്കരയും നമ്മുടെ മണ്ണ് ഒന്ന് ലെവലാവാം, മണ്ണ് ഒന്ന് റെഡി ആയിട്ട് നമ്മുടെ ചെടിക്ക് പിന്നീട് കൊടുക്കുന്ന വളം നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് പിടിക്കാനൊക്കെ ശർക്കര നമ്മൾ ചെറിയൊരളവിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് ചാരാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു ചെറിയ ഒരു പിടി ചാരാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടതാ ഞാൻ ഈ ഒരു കുറച്ച് എക്സ്ട്രാ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ കഞ്ഞിവെള്ളം നല്ലതുപോലെ പുളിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കഞ്ഞിവെള്ളം ഇന്ന് എടുത്ത കഞ്ഞിവെള്ളത്തിലേക്ക് നിങ്ങൾ ഇതേപോലെ 3-4 ബിസ്ക്കറ്റോ ശർക്കരയും നമ്മുടെ ചാരൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് പുളിച്ചതിന് ശേഷം കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെയും കൊടുക്കുക കേട്ടോ ചെടീൻ്റെ ചുവട്ടിലൊക്കെ. അപ്പൊ നമ്മൾ കടലപ്പിണ്ണാക്കൊക്കെ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാറുണ്ട് അല്ലെ. ഇപ്പൊ കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് ചെടീന്റെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റമായിരിക്കും. ഏത് പൂക്കാത്ത ചെടിയും തിങ്ങി നിറഞ്ഞു പൂക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു സെയിം റിസൾട്ട് ആണ് കേട്ടോ. ഇതുപോലത്തെ ബിസ്ക്കറ്റൊക്കെ നമ്മുടെ ചെടികൾക്ക് ഇങ്ങനെ വളമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ തവണ കൊടുത്താൽ മതി, നല്ല മാറ്റമായിരിക്കും. ഇത് നിങ്ങൾക്ക് ചെടികളുടെ മുകളിൽ തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്, നമ്മുടെ നല്ല കീടങ്ങളൊന്നും വരാതിരിക്കാൻ. കാരണം കഞ്ഞിവെള്ളം നമ്മുടെ ചെടികൾക്കൊക്കെ എപ്പോഴും നല്ലതാണ്. അപ്പൊ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പുളിപ്പിച്ചതിന് ശേഷം കൂടുതൽ വെള്ളം ചേർത്തിട്ട് മാത്രം ചെടികളിൽ തളിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതൊരു 10 ദിവസം കൂടുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും കീടം വരില്ല, ചെടി നല്ലതുപോലെ വളരും ചെയ്യും, ധാരാളം പൂക്കൾ ഉണ്ടാവാനും സഹായിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു വളമാണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഡെയിലി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.